നിലവിലെ പ്രതിസന്ധി സൃഷ്ടിച്ചത് KSRTC തന്നെയെന്ന് രേഖകൾ. ഒഴിവുകൾ പെരുപ്പിച്ചു കാണിച്ചതാണ് കാരണം. 2011 KSRTC PSCക്ക് റിപ്പോർട്ട് ചെയ്തത് 8140 ഒഴിവുകൾ തെറ്റുപറ്റിയെന്ന് കാണിച്ച് 2012 സെപ്റ്റംബറിൽ KSRTC PSCക്ക് കത്ത് നൽകിയിരുന്നു. 3808 ഒഴിവുകൾ മാത്രമാണ് നിലവിലുണ്ടായിരുന്നതെന്ന KSRTCയുടെ കത്ത് PSC അംഗീകരിച്ചില്ല. ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ പിൻവലിക്കാൻ വ്യവസ്ഥയില്ലെന്നായിരുന്നു PSCയുടെ നിലപാട്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കത്തുകൾ News18 ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, വളരെ വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ് KSRTCയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിരിക്കുന്നത്. KSRTCയുടെ ഉത്തരവാദിത്തക്കുറവാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായത് എന്നാണോ ഈ കത്തുകൾ പരിശോധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും എംപാനൽ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് KSRTC സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് KSRTCയുടെ ഔദ്യോഗിക ഭാരവാഹികൾ നടത്തിയ തെറ്റും പിഴവും മൂലമാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ News18 ലഭ്യമായിട്ടുള്ളത്. 2011 നവംബർ മാസം 5 PSCക്ക് KSRTC റിപ്പോർട്ട് ചെയ്തത് 8140 ഒഴിവുകളാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്ന് PSC എഴുത്തു പരീക്ഷ അടക്കം സംഘടിപ്പിച്ചത്. 500,000+ ആളുകളാണ് അന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി എത്തിയത്. ഇതിനുശേഷം 2012 സെപ്റ്റംബർ 29 KSRTC MD ആയിട്ടുള്ള മോഹൻലാല് എഴുതിയ കത്തിൻ്റെ പകർപ്പാണ് News18 ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് അന്ന് അധികമായി തസ്തികൾ കണക്കുകൂട്ടുന്നതിൽ തെറ്റുപറ്റി KSRTCക്ക് അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തസ്തികൾ വെട്ടിച്ചുരുക്കണം, അത് റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. നിലവിലുള്ള ഷെഡ്യൂളുകൾ പ്രകാരം 3808 ഒഴിവുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തെറ്റായിട്ടാണ് 8140 തസ്തികകൾ ഒഴിവുണ്ട് എന്ന് PSCയെ റിപ്പോർട്ട് ചെയ്ത് അത് പ്രകാരം ആ തസ്തികൾ വെട്ടിച്ചുരുക്കണം എന്ന ആവശ്യമാണ് KSRTC PSCയോട് രേഖാമൂലം ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ ഒഴിവുകൾ റദ്ദാക്കാനോ വെട്ടിച്ചുരുക്കാനോ കഴിയുന്ന വ്യവസ്ഥ PSCയുടെ നിയമത്തിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി KSRTCയുടെ ഈ ആവശ്യം PSC തള്ളുകയായിരുന്നു. തുടർന്ന് ഗതാഗത വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഗോപാലകൃഷ്ണ മേനോനും 2013 June 24 PSCക്ക് കത്തെഴുതുകയുണ്ടായി. ആ കത്തിലും സൂചിപ്പിക്കുന്നത് അധികമായി റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ്, അത് കണക്കാക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. നിലവിൽ ഭീമമായ സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്ന KSRTCക്ക് ഇത്തരത്തിൽ അധികമായി ജീവനക്കാരെ എടുക്കുന്നത് കൂടുതൽ നഷ്ടത്തിലേക്കാക്കും. അതുകൊണ്ട് ആ തസ്തികൾ ഒഴിവുകൾ വെട്ടിച്ചുരുക്കണം എന്നാണ് PSCയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ PSC പഴയ നിലപാടിൽ തന്നെ നിലനിൽക്കുകയും ആ സർക്കാരിൻ്റെയും KSRTCയുടെയും ആവശ്യങ്ങൾ നിരാകരിക്കുകയും ആണ് ചെയ്തത്. തുടർന്നാണ് കഴിഞ്ഞ തവണ, അതിനു മുമ്പത്തെ തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അതിനു മുമ്പ് നിയമന ശുപാർശകൾ നൽകിയ 1257 പേരുടെ ശുപാർശകളടക്കം, നിയമന ശുപാർശകളടക്കം 9300 പേരുടെ റാങ്ക് ലിസ്റ്റ് PSCയെ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ നിന്ന് 3808 പേർക്ക് മാത്രമാണ് KSRTC നിയമനം നൽകിയത്. തുടർന്ന് നിയമനം ലഭിക്കാതെ വന്ന ഏതാണ്ട് 5000+ പേരാണ് ഉണ്ടായി അവശേഷിച്ച്. അതിൽ ചിലരാണ് കോടതിയെ സമീപിക്കുകയും ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് കോടതി ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു. ശരി, നിലവിലെ പ്രതിസന്ധിക്ക് കാരണം KSRTC തന്നെയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ News18 പുറത്തുവിടുന്നു. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.